ഉണ്ടായ കനത്ത മഴയിൽ എടത്തിരുത്തിയിൽ വ്യാപക കൃഷിനാശം. 25 ഏക്കറോളം നെൽകൃഷി നശിച്ചു. പല്ല പൈനൂർ പാടശേഖര സമിതിയുടെയും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ 25 ഏക്കറോളം നെൽകൃഷിയാണ് പാടെ നശിച്ചത്. കനത്ത മഴയിൽ വെള്ളം കയറി നെൽകൃഷി മുങ്ങിയ അവസ്ഥയിലാണ്. സാധാരണ മഴ കുറഞ്ഞാൽ വെള്ളം ഇറങ്ങാറുണ്ടെങ്കിലും ഇത്തവണ ദിവസങ്ങൾ പിന്നിട്ടിട്ടും വെള്ളം കുറയാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. കൂടാതെ ചണ്ടിയും കുളവാടയും കൃഷിഭൂമിയിൽ കയറിയതിനാൽ കർഷകർക്ക് ഇനി കൃഷിയിറക്കാൻ വലിയ സാമ്പത്തിക ചിലവ് വേണ്ടിവരും. 4 ഏക്കറോളം കരനെൽ കൃഷിയും നശിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ശക്തമായ മഴയിൽ പൈനൂർ പ്രദേശമൊക്കെ തന്നെ വെള്ളക്കെട്ടിലാവുകയും വ്യാപകമായി കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തവണ പൈനൂർ പല്ല പാടശേഖര സമിതി നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്നു. 25 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു. ഇതിൽ 20 ഏക്കർ കൃഷി ചെയ്ത് 5 ദിവസത്തിനകമാണ് മഴ വന്നത്. ഈ മഴയിൽ 20 ഏക്കറോളം കൃഷി പൂർണ്ണമായും നാശം സംഭവിക്കുകയും കൃഷിയിടങ്ങളിലൊക്കെ തന്നെ ചണ്ടി കയറുകയും കുളവാഴ മറ്റുപോലുള്ള സാധനങ്ങൾ കയറുകയും കൃഷിഭൂമി ഈ ഇനി വലിയൊരു നഷ്ടത്തിലേക്ക് തന്നെ കർഷകരെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതിന് നെല്ല് അതുപോലുള്ള മറ്റ് നഷ്ടപരിഹാരങ്ങളൊക്കെ തന്നെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ളവ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ CM റുബീന പറഞ്ഞു.